ഫൈനൽ എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ മാത്രം മതി SSLC അല്ലെങ്കിൽ +2 ഫൈനൽ എക്സാം എഴുതുന്നവർക്ക് നല്ല മാർക്ക് വാങ്ങാൻ. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം നേടാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് വിശ്വസിക്കുക. നെഗറ്റീവായ കാര്യങ്ങൾ അവഗണിക്കുക. ഒരിക്കലും മറ്റുള്ളവരെ കണ്ടുകൊണ്ടല്ല നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾ നിങ്ങളെ കണ്ടാണ് പഠിക്കേണ്ടത്. വിജയമായാലും തോൽവിയായാലും അത് നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. ഇനി കളയാൻ എനിക്ക് ഒട്ടും സമയമില്ല, ഇനി ഞാൻ പഠിക്കുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പിച്ചു പറയുക. ഇനിയുള്ള സമയം മതി എനിക്ക് പഠിച്ചു തീർക്കാൻ എന്ന് ഉറച്ചു തീരുമാനിക്കുക. പഠിക്കാൻ ഏറ്റവും നല്ല അനുയോജ്യമായ സ്ഥലം തിരഞ്ഞെടുക്കുക. ആവശ്യമുള്ള സാധനങ്ങൾ, പേന, പെൻസിൽ, നോട്ട്ബുക്ക് എല്ലാം അടുത്ത് തന്നെ വയ്ക്കുക. പഠിക്കാൻ അവരവർക്ക് അനുയോജ്യമായ സമയമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ചിലർക്ക് രാവിലെ എഴുന്നേറ്റ് പഠിച്ചാൽ കൂടുതൽ മനസ്സിലാകും, എന്നാൽ ചിലർക്ക് അങ്ങനെയല്ല. രാത്രി കൂടുതൽ സമയം പഠിക്കുന്നവരായിരിക്കും ചിലർ. യോജിച്ച സമയം തിരഞ്ഞെടുക്കുക. പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സ്കെച്ച് പേന അല്ലെങ്കിൽ മാർക്കർ ഉപയോഗിച്ച് മാർക്ക് ചെയ്തു വയ്ക്കാം. എന്ത് പഠിച്ചാലും പ്രധാന പോയിൻറ്സ് എഴുതി വയ്ക്കുന്ന ശീലം ഉണ്ടാകണം. മുൻവർഷങ്ങളിലെ ചോദ്യപേപ്പർ നോക്കാം. 4-5 വർഷങ്ങളിലെ ചോദ്യപേപ്പർ വെച്ച് ആൻസർ എഴുതി നോക്കാം. ഒരു വിഷയത്തിന് തന്നെ കൂടുതൽ സമയം ചെലവഴിക്കാതിരിക്കുക, അത് ഏകാഗ്രത നഷ്ടപ്പെടുത്തും. വിദ്യാർത്ഥികൾ ഗ്രൂപ്പ് സ്റ്റഡി നടത്തുന്നതും കൂടുതൽ പ്രയോജനം ചെയ്യും. മനസ്സിലാകാത്ത ഭാഗങ്ങൾ സുഹൃത്തുക്കളോടോ അധ്യാപകരോടോ ചോദിച്ച് മനസ്സിലാക്കുക, ആവർത്തിച്ച് പഠിക്കുക. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അത്യാവശ്യമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളത്. കൃത്യമായ ഇടവേളകളെടുത്ത് ഓരോ വിഷയവും പഠിക്കുക. പഠിച്ചതിന് ശേഷം പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിച്ചു നോക്കുക. കൃത്യമായി ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം കൃത്യമായി പഠിച്ചു എന്ന് തന്നെ മനസ്സിലാക്കാം. എത്ര നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിലും എക്സാമിനേഷൻ്റെ മുമ്പിലത്തെ ദിവസം ഒന്നുകൂടി പഠിച്ചാൽ മാത്രമേ ചില കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വരൂ. എക്സാം ദിവസവും ഒന്ന് ഓടിച്ചു പഠിക്കാം. എഴുതിവെച്ച ഷോർട്ട് നോട്ടുകൾ വായിച്ചു നോക്കുക. മികച്ച വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു. നന്നായി പഠിക്കുക. എല്ലാവർക്കും നല്ല വിജയം നേടാൻ കഴിയട്ടെ. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.